ഇതാണ് ശംഖുപുഷ്പം നീല ശംഖുപുഷ്പവുമുണ്ട് വെള്ള ശംഖുപുഷ്പവുമുണ്ട് ഇതില് ഈ നീല ശംഖുപുഷ്പത്തിന്റെ പൂക്കൾ നമുക്ക് എടുത്ത് നമുക്ക് ബ്ലൂ ടീ ഉണ്ടാക്കാൻ പറ്റും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ പൂവെല്ലാം പറിച്ചെടുക്കാം വളരെ ഗുണമുള്ള ഒരു ബ്ലൂ ടീ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് ടീ ഇടാൻ ഏകദേശം ഒരു അഞ്ച് പുഷ്പം വേണ്ടി വരും ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഇതെല്ലാം പറിക്കുകയാണ് ഏകദേശം നമ്മളെല്ലാം പറിച്ചു കഴിഞ്ഞു കണ്ടോ ഇത്രയും പൂവുണ്ട് ഇനി നമുക്കിത് ടീ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഇതിൽ നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കണം എന്നിട്ട് തിളപ്പിക്കണം ഓ തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് ചെറുതായിട്ട് തെളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ ചെറിയൊരു നീല കളർ ആ വെള്ളത്തിന് വന്നു കഴിഞ്ഞു തിളച്ച് കഴിഞ്ഞതിന് ശേഷവും ഈ പൂക്കൾ ഈ വെള്ളത്തിൽ തന്നെ ഇട്ടേക്കണം എന്നാലേ അതിൻ്റെ മാക്സിമം അതിൻ്റെ നീല സത്ത് അതിൽ ഊറത്തുള്ളൂ കണ്ടോ ഇപ്പം വെള്ളം നല്ല നീല നിറം ആയിക്കൊണ്ടിരിക്കുന്നു ചൂടാക്കിയിട്ട് നനച്ച് കഴിഞ്ഞാലും ഈ പൂക്കൾ അതൊന്നും മാറ്റാൻ പാടില്ല
നിലനിർത്തി കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ പൂക്കടയിൽ തന്നെ ഇരുന്നിട്ട് അതിൻ്റെ സത്തെല്ലാം അതിൽ ഊറട്ടെ. നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് എടുക്കാം. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതാണ് നമ്മുടെ ബ്ലൂ ടീ. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ബ്രെയിനിന് നല്ലതാണ്, ലിവറിന് നല്ലതാണ്, രക്തചംക്രമണത്തിന് നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ടീ ആണിത്. ഗ്രീൻ ടീയെക്കാളും നല്ല ഒരു ടീ ആണ് ഈ ബ്ലൂ ടീ. ഇതിൻ്റെ കൂടെ ഇത് സാധാരണ കുഞ്ഞു പിള്ളേർക്കൊക്കെ വളരെ നല്ലതാണ്. അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ വളരെ നല്ലതാണ്. ഇത് ചെറിയൊരു കയ്പ്പുണ്ട്, പക്ഷേ അത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ അല്പം നാരങ്ങയും കൂടെ ചേർത്ത് അല്പം പഞ്ചസാരയും കൂടെ ഇട്ട് അല്ലെങ്കിൽ പനങ്ങൾക്കൊന്നും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. വളരെ നല്ല ഒരു നാച്ചുറലായിട്ടുള്ള ഒരു കളറും കൂടെയാണിത്. ഓക്കെ, ഇതാണ് ബ്ലൂ ടീ. ആരോഗ്യത്തിന് വളരെ നല്ല ഒരു പാനീയമാണ്. പണ്ടുള്ള ആൾക്കാരൊക്കെ ഇത് സ്ഥിരം കുടിക്കുമായിരുന്നു, ഇപ്പോൾ ഉള്ള ആൾക്കാർ അതൊക്കെ ഉപയോഗിക്കുന്നില്ല. വീണ്ടും ഒരു നല്ല വീഡിയോയുമായിട്ട് നേരിൽ കാണാം. നന്ദി, നമസ്കാരം. ബൈ ബൈ.